അർജന്റീന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയടുക്കുന്ന എത്രയെത്ര ഓർമ്മകൾ. സന്തോഷവും ഉള്ളുലയ്ക്കുന്ന സങ്കടങ്ങളും നൽകിയ എത്രയെത്ര കളിയാരവങ്ങൾ. കാൽപന്ത് ലോകത്ത് ചരിത്രം രചിച്ച ഡിയേഗോ മറഡോണയും ലയണൽ മെസ്സിയെയും ബാറ്റിസ്റ്റൂട്ടയും പോലുള്ള അവിശ്വസനീയമായ കഴിവുകൾ ലോകത്തിന് സമ്മാനിച്ച അർജന്റീന ശരിക്കും ഇപ്പോൾ അടുത്തൊരു അവതാരത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ഒരാളെ മെസ്സി എന്ന വാക്ക് ചേർത്ത് വിളിക്കണമെങ്കിൽ എന്തോ അവിശ്വസനീയമായ ഒരു കാര്യം അയാളുടെ കൂടെ വേണം. മിനി മെസ്സി എന്ന് ലോകം വാഴ്ത്തുന്ന ഒരു 18 വയസ്സുകാരനായ അർജന്റൈൻ വിങ്ങറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്ത അടുത്ത അർജന്റീനിയൻ അത്ഭുതം ഡാരിയോ സരിമണ്ടോ. രണ്ടായിരത്തി 2014 വേൾഡ് കപ്പ് ഫൈനൽ എല്ലാ അർജന്റീന ആരാധകരുടെയും മെസ്സി ആരാധകരുടെയും ചങ്കു തകർത്ത ഒരു മത്സരമായിരുന്നു അന്ന്. ആ വേൾഡ് കപ്പിൽ അർജന്റീനയെ ഫൈനലിൽ എത്തിച്ച കോച്ചായിരുന്ന സബല്ലയെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അർജന്റീനയൻ ലീഗായ പ്രീമിയർ ഡിവിഷനിലെ എസ്റ്റുഡിയൻസ് എന്ന ടീമിൽ കളിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്ത സബല്ലയെ അവരുടെ ലെജൻഡായിട്ടാണ് ആരാധകർ കണ്ടിരുന്നത്. ഇതുവരെ ആരെയും പുകഴ്ത്തി സംസാരിക്കാത്ത കർക്കശക്കാരനായ ഒരു മാനേജർ എസ്റ്റുഡിയൻ ടീമിൽ കളിക്കുന്ന ഒരു 17 വയസ്സുകാരനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്നും അവരുടെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഡാരിയോയുടെ കളി കാണാൻ ഇടയായ സബല്ല ആ മത്സരത്തിനിടയിൽ ഹലേലൂയ എന്ന് ഉറക്കെ പറയുകയായിരുന്നു. ആ മത്സരത്തിന് ശേഷം ആ 17 വയസ്സുകാരൻ്റെ അടുത്തു വരികയും പിച്ചിൽ അവന് മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് സബല്ല പറഞ്ഞു, യു ആർ ഗോയിങ് ടു ബി എ സ്റ്റാർ, നീ ഒരു സ്റ്റാറായി മാറാൻ പോവുകയാണ്. ലയണൽ മെസ്സിയെ പരിശീലിപ്പിച്ച സബല്ലയുടെ വായിൽ നിന്നും ഈ വാക്കുകൾ കേട്ട സെർമെൻഡോയുടെ ആ സമയത്തെ അവസ്ഥ പിന്നീട് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഈ വിങ്ങറായ കുട്ടിയുടെ വേഗതയുള്ള പാദചലനങ്ങളും ബോൾ കിട്ടുമ്പോഴുള്ള കോൺഫിഡൻസും മാരക ഡ്രിബിളിംഗ് മികവും തന്നെയാണ് ഹലേലൂയ എന്ന് പറയാൻ തന്നെ തോന്നിപ്പിച്ചതെന്ന് സബല്ല പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അർജന്റീനയിലെ ലാ പ്ലാറ്റ എന്ന ടൗണിൽ 30 കിലോമീറ്റർ അകലെയുള്ള വരേല എന്ന സ്ഥലത്ത് ജനിച്ച മെസ്സിയെ ഐഡിയയിലാക്കിയ സർമിൻഡോയുടെ ടാലൻറ്റ് കണ്ട ഇൻഡിപെൻഡൻ്റ് എന്ന ക്ലബ് അവനെ സൈൻ ചെയ്യുകയായിരുന്നു. എന്നാൽ അകലെയുള്ള ടൗണിലേക്ക് കളിക്കും ട്രെയിനിങ്ങിനുമായിട്ട് പോകാൻ പാടുപെട്ടിരുന്ന ഡാരിയോയുടെ കഴിവ് തിരിച്ചറിഞ്ഞ അയൽവക്കക്കാരനായ ഒരു ഫുട്ബോൾ ട്രെയ്ഡർ ഫ്യുവന്റസ് എന്ന ആൾ അദ്ദേഹത്തിൻ്റെ പരിചയം വെച്ച് എസ്റ്റുഡിയൻസ് എന്ന ക്ലബിൽ ഒരു ട്രയൽ സംഘടിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ട്രയൽസിൻ്റെ അന്ന് ഇവൻ്റെ ലെഫ്റ്റ് ഫുട്ട് വെച്ചുകൊണ്ടുള്ള ഈസി ഡ്രിബ്ലിങ്ങും സ്പീഡും കണ്ട് തരിച്ചുപോയ ക്ലബ് അധികൃതർ അന്ന് തന്നെ അവനുള്ള കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു. താരതമ്യേന വളരെ മെലിഞ്ഞ 5'5" ഉയരമുള്ള ഇവന് ഗ്രാവിറ്റി ബാധകമല്ലേ എന്ന് വരെ അവിടെ നിന്നിരുന്ന കോച്ച് വിചാരിച്ചു പോയി. കാരണം അത്ര ഈസി ആയിട്ടായിരുന്നു ഇവൻ്റെ ഡ്രിബ്ലിംഗ്. 16 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ്റെ യൂത്ത് ടീമിലെ മിന്നും പ്രകടനം, സീനിയർ ടീമിലേക്കുള്ള വാതിലുകൾ മാനേജരായ പഴയ ബാഴ്സലോണ ഡിഫൻഡറായിരുന്ന ഗബ്രിയൽ മിൽട്ടോ തുറക്കുകയായിരുന്നു. എന്നാൽ 5'5" ഉയരം മാത്രമുള്ള ഇവനെ സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്നും ലെഫ്റ്റ് ഫൂട്ടറായ ഇവനെ റൈറ്റ് വിങ്ങിലേക്ക് മാറ്റാനുള്ള കോച്ചിൻ്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് പിന്നീട് ഇവൻ നടത്തിയത്. അതിനുശേഷം എസ്റ്റുഡിയൻസിൻ്റെ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇവൻ ആ 2 വർഷം കാഴ്ചവെച്ചത്. അവൻ്റെ കാലുകളിൽ നിന്നും അസിസ്റ്റുകളിലെ ഒരു മേളം തന്നെയായിരുന്നു എസ്റ്റുഡിയൻസ് കണ്ടത്.
ഈ 18 വയസ്സ് മാത്രമുള്ള ഈ വിങ്ങറിനെ സാക്ഷാ ലയണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യാനുള്ള കാരണം എന്നത് അവന്റെ സ്പീഡും ഡ്രിബ്ലിംഗും ഫോർവേഡ് തിങ്കിങ്ങും 5 അടി 5 ഇഞ്ച് ഉള്ള ഫിസിക്കൽ സിമിലാരിറ്റിയും തന്നെയാണ് ശരിക്കും ഹി ഈസ് വൺ ഓഫ് ദോസ് പ്ലേയേഴ്സ് ദാറ്റ് മേക്ക് തിങ്സ് ഹാപ്പൻ അർജന്റീനിയൻ കളിക്കാരനായിരുന്ന ഇപ്പോൾ എസ്റ്റുഡിയൻസ് പ്രസിഡന്റായ സെബാസ്റ്റ്യൻ വെറോൺ ഇവനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിങ്ങുകളിൽ കൂടി മിന്നൽ വേഗത്തിൽ ഓടുകയും മാർക്ക് ചെയ്യുന്ന കളിക്കാരെ ഈസിയായി വകഞ്ഞു മാറ്റാൻ കഴിയുന്ന ഇവനെ പോലുള്ള കളിക്കാരെ ഇപ്പോൾ കിട്ടാൻ വളരെ പ്രയാസമാണ് സബല്ല എന്ന പഴയ അർജന്റീനിയൻ കോച്ചിന്റെ വാക്കുകൾ അവിടെയും അവസാനിക്കുകയുണ്ടായിരുന്നില്ല ഇവൻ പുൽമൈതാനത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലെജൻസുകൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയുണ്ടായി ഡ്രിബ്ലിംഗ് പാടവങ്ങൾ കൊണ്ട് ഫാൻസുകളെ ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഇവനെ 2021 പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി ഏകദേശം 10 മില്യൺ യൂറോയ്ക്ക് സൈൻ ചെയ്യുകയായിരുന്നു പെപ് ഗാർഡിയോള എന്ന മാനേജറിന് കീഴിൽ 2021-2022 സീസണിൽ ഡാരിയോയുടെ കളി കാണാൻ നമുക്ക് സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനു മുൻപ് വന്ന വീഡിയോയിൽ പ്രതിപാദിച്ച ബ്രസീലിയൻ വണ്ടർ കിഡായ കൈക്കിക്കൊപ്പം ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും ഒരുമിച്ച് കളിക്കുന്നതുകൊണ്ട് കൈയടിച്ച നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ ഫാൻസിനും അർജന്റീന ഫാൻസിനും ഇനി ഒരുമിച്ച് കൈകൾ തട്ടാം നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം സരിമെൻഡോ കൈക്കി എന്ന മാരക കോമ്പിനേഷൻ വേണ്ടി തന്റെ ഇടങ്കാലുകൾ കൊണ്ട് ഇന്ദ്രജാലം കാട്ടാൻ ഇവനാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതിഹാസങ്ങളെ ഇടങ്കാലിൽ ഒളിപ്പിച്ച ഇവനെ ഇനി ലോകം വിളിക്കാൻ പോകുന്നത് ദ ലെഫ്റ്റ് ഫൂട്ടർ അല്ലെങ്കിൽ എൽ സൂഡോ എന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലും ബെൽ ഐക്കണിലും ഒന്ന് അമർത്തിയേരെ